Hi guys, once again welcome back to our channel CS Texan Sports and it's me Adul. അപ്പോൾ മച്ചമാരെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. മറ്റൊന്നല്ല നമ്മുടെ ജയ ജയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും. അതിന്റെ സത്യാവസ്ഥ എന്താ? അതേമാതിരി തന്നെ ജയ ജയ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് നല്ലതാണോ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോട്ട് കിടക്കാം. വീഡിയോട്ട് കിടക്കാനായിട്ട് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തോടൊപ്പം തന്നെ ബെല്ലൈക്കണം കൂടി തന്നെ അപ്ലൈ വെക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ പുറത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാതെ മറ്റൊന്നല്ല, നമ്മുടെ മഴയാണ് പുറത്ത്. അതേമാതിരി തന്നെ അകത്ത് ലൈറ്റിംഗ് കണ്ടീഷനും കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ലൈറ്റിംഗ് കണ്ടീഷനും കുറവാണെങ്കിൽ അതേമാതിരി തന്നെ പുറത്തൊക്കെ മഴയാണെങ്കിൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഷൂട്ട് ചെയ്യുക, നിങ്ങൾ ക്ഷമിക്കേണ്ട തന്നെയാണ്. അപ്പൊ ഞാൻ ഇനി ആദ്യം പറഞ്ഞു വേഗിപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്, മറ്റൊന്നല്ല നമ്മുടെ ഗീവവേനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പൊ കുറെ മച്ചാന്മാര് ചോദിക്കുന്നുണ്ട് ഗീവവേടെ വിന്നർ എന്ന് അനൗൺസ് ചെയ്യണ. ഇപ്പോൾ ഒന്ന് കുറെ മച്ചാന്മാര് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഗീവവേടെ വിന്നറിനെ നമ്മള് നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സൺഡേ ആയിരിക്കും ഗീവവേടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ടാവുക. നമ്മുടെ റെഗുലർ വീഡിയോന്റെ കൂടെ ഗീവവേന്റെ വിന്നറിനും കൂടി നമ്മൾ അനൗൺസ് ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വേഗം സ്റ്റെപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്ന നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് ആണെന്ന് പറഞ്ഞു. അതും നമ്മുടെ ജയ ജയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു ന്യൂസ് ആണ് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് എസ് ജയ ജയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു, അങ്ങനെയാണ് ഇപ്പൊ റിപ്പോർട്ട്സുകളും റൂമേഴ്സുകളും വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സത്യാവസ്ഥ നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് തന്നെ കുറച്ചുകൂടെ ഒറ്റ വെബ്സൈറ്റുകളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ transfermarket.in റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ജയ ജയനെ കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം ഇട്ടിട്ടുണ്ട്. ജയ ജയനെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉപരി മറ്റായി 5 ISL ക്ലബുകളും നോട്ടിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെന്നൈയിൻ FC, അതേമാതിരി തന്നെ ഒഡീഷ, ബാംഗ്ലൂരു, അതേമാതിരി തന്നെ JFC താരങ്ങളൊക്കെയാണ് നോട്ടം ഇട്ടിട്ടുള്ള നമ്മുടെ ISL ക്ലബുകള്. അതിനുപരി ഇതിനെ പറ്റിയിട്ടുള്ള വേറൊരു തെളിവ് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ ഫസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ന്യൂസുകളൊക്കെ പൊതുവെ ശരിയാവാറാണ് പതിവ്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ന്യൂസ് ഇൻക്ലൂഡ് ചെയ്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രകാരം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ മാർക്കറ്റ് പറഞ്ഞിരിക്കുന്ന പ്രകാരം, ജയ ജയനെ കേരള ബ്ലാസ്റ്റേഴ്സിനുപരി വേറും 5 ക്ലബുകൾ നോട്ടം ഇട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ജയജനെ ടീമിലെത്തിക്കാൻ അവർ നോക്കുന്നുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മുടെ ജയജ വൺ ഓഫ് ദ സൂപ്പർ സ്ട്രൈക്കർ ആണ്, ഇന്ത്യൻ സ്ട്രൈക്കർ ആണ്. കഴിഞ്ഞ 2 സീസൺ ആയിട്ട് ജയജയ്ക്ക് ISL കളിക്കാൻ പറ്റിയിട്ടില്ല. അതേമാതിരി ട്രാൻസ്ഫർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നോട്ടം ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് വളരെയധികം ഗുണം ചെയ്യുന്നത് തന്നെയായിരിക്കും. പക്ഷെ കൂടുതലും പോസിബിലിറ്റി കൂടുതൽ നമ്മുടെ ഒഡീഷയ്ക്കും ജംഷഡ്പൂർ FC ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജയജയുടെ കോൺട്രാക്ട് ചെന്നൈ ആയിട്ട് തീർന്നിട്ടുണ്ട്. അദ്ദേഹം ഏത് ക്ലബിലേക്ക് പോകുന്നു നമുക്ക് കണ്ടാൻ അറിയാം. ഓക്കെ, പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്, ജയജ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയാൽ അത് നല്ലതാണോന്നാണ്. അപ്പൊ ജയജ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുകയാണെങ്കിൽ അതേ നല്ലൊരു തീരുമാനം തന്നെയായിരിക്കും നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന്. കാരണം മറ്റൊന്നല്ല, നമുക്കറിയാം നമ്മുടെ ISL വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്ത്യൻ സ്ട്രൈക്കറും കൂടിയാണ് നമ്മുടെ ജയജ. നമുക്ക് അറിയാം ISL 1 സീസൺ മുതൽ ISL 6 സീസൺ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കറിന്റെ അഭാവം ഉണ്ടെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ ഇല്ല. ആൻഡ് ISL 3, 4, 5 സീസണിൽ ഒരു പരിധി വരെ നമ്മൾ ആ ഒരു വിഷമം അറിഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഒരു പരിധി വരെ CK വിനീത് ആ റോള് മാനേജ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി 3 സീസണിലൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ സ്ട്രൈക്കറുടെ അഭാവം അറിഞ്ഞിട്ടില്ല. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സീസണിലോട്ട് വരുമ്പോൾ എന്തായാലും ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ വേണം, നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കർ. അപ്പൊ ആ ഒരു പൊസിഷനിലേക്ക് ടീമിലെത്തിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് ജയജ, വൺ ഓഫ് ദ ക്ലാസ് പ്ലെയർ തന്നെയാണെന്ന് പറയാം. നമ്മുടെ സ്ട്രൈക്കിംഗ് സെക്ഷനിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ജയജ. നമുക്കറിയാം ഇന്ത്യൻ പ്ലെയേഴ്സിലെ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ തിളങ്ങിയ താരങ്ങളിൽ അപൂർവം ഒരു ആളാണ് നമ്മുടെ ജയജയും കൂടി പറയുകയാണെങ്കിൽ. അപ്പൊ ഫിറ്റായിട്ടുള്ള ഒരു താരം തന്നെയാണ് ജയജ. ഇപ്പൊ പൂർണ്ണ ആരോഗ്യവാനാണ്, ഇഞ്ചുറീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നല്ലൊരു പൊസിഷൻ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നന്നായി കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു പൊസിഷനിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു താരം തന്നെയാണ് നമ്മുടെ ജയജ എന്നും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ജയജ ടീമിലെത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കുറെ ആൾക്കാർക്കൊന്നും ജയജ ടീമിലെത്തുന്നതുകൊണ്ട് യോജിപ്പില്ല എന്ന് തന്നെ പറയാം. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അതിൽ കമന്റായി രേഖപ്പെടുത്താവുന്ന തന്നെയാണ്. ഓക്കെ, ഞാൻ ജയജ ടീമിലെത്തുന്നു എന്ന് ഉറപ്പായിട്ടില്ല. എപ്പോഴും മറ്റ് ISL ക്ലബിനുപരി കേരള ബ്ലാസ്റ്റേഴ്സും നോട്ടിട്ടിട്ടുണ്ട്, ടീമിലെത്തൂല്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അഥവാ എത്തുകയാണെങ്കിൽ ഒരു കിടിലാൻ സൈനിങ് തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. കൂടുതൽ ISL വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം.